നമസ്കാരം. കെ ടി ജലീലിൻ്റെ ആസാദി കാശ്മീർ പരാമർശം വലിയ വിവാദങ്ങൾ ഉയർത്തിയ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഭാരതം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം നടത്തിയ പരാമർശം വളരെയധികം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും ജലീലിൻ്റെ ഈ ഇത്തരം പരാമർശങ്ങൾ, രാജ്യവിരുദ്ധ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വലിയ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെ തന്നെ വൻതോതിൽ വൈറലായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ ജലീലിനെ വേണ്ടി എഴുതിയ ഒരു കുറിപ്പ്, വൈറലായ ഒരു കുറിപ്പാണ്, സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കുറിപ്പിൽ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജലീലിനെ ഈ കുറിപ്പ് വായിക്കാൻ ക്ഷണിക്കുന്നത്. ജലീലിന് ഒരു സോമനാഥ് ശർമ്മയെ അറിയുമോ എന്ന ചോദ്യത്തോടുകൂടിയാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. കുമോവൻ റെജിമെൻറ്റിലെ മേജറായിരുന്നു സോമനാഥ് ശർമ്മ. നിങ്ങളുടെ ഭാഷയിൽ ആസാദ് കാശ്മീർ ഉണ്ടാക്കാൻ കടന്നുകയറിയ പാകിസ്ഥാൻ ഭീകരർക്ക് ശ്രീനഗർ വിമാനത്താവളം ഉപരോധിക്കാൻ അവസരം കൊടുക്കാതെ പോരാടിയ പട്ടാളക്കാരനാണ് സോമനാഥ് എന്നാണ് ഈ കുറിപ്പ് പറഞ്ഞു തുടങ്ങുന്നത്. തുടർന്നങ്ങോട്ട് ജലീലിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു ലേഖനം തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം വൈറലായി മാറിയിരിക്കുന്ന ഈ ഒരു ലേഖനം. 7-1 എന്ന നിലയിലായിരുന്നിട്ടും വീരോചിതമായി പോരാടി അധിനിവേശക്കാരെ തടഞ്ഞു നിർത്തി അയാളും കൂടെയുള്ള ധീര സൈനികരും. സോമനാഥ ശർമ്മയുടെ ധീരോദാത്തമായ നടപടിയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ ഉടനീളം വർണ്ണിക്കുന്നത്. 7-1 എന്ന നിലയിലായിരുന്നിട്ടും വീരോചിതമായി പോരാടി അധിനിവേശക്കാരെ തടഞ്ഞു നിർത്തി അയാളും കൂടെയുള്ള ധീര സൈനികരും. പോസ്റ്റുകൾ തോറും ഓടി നടന്ന് ആയുധങ്ങൾ നൽകി പട്ടാളക്കാർക്ക് ആത്മവിശ്വാസം അവർ പകർന്നു നൽകി. ഒടുവിൽ ശത്രുവിൻ്റെ ഷെൽ ആക്രമണത്തിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. ധീരമായ ബലിദാനത്തിന് മുമ്പ് അദ്ദേഹം ആർമി കമാൻഡിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. ഞങ്ങൾ അവരെക്കാൾ എണ്ണത്തിൽ വളരെ കുറവാണ്, പക്ഷേ സർ, ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അവസാന ശ്വാസം വരെ, അവസാന റൗണ്ട് വെടിയുണ്ട തീരുന്നതുവരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ശർമ്മയും സൈനികരും നിലയുറപ്പിച്ചിരുന്ന പോസ്റ്റുകൾ കടന്ന് ഭീകരർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ സൈന്യം ഏൽപ്പിച്ച ആഘാതം അവരുടെ മുന്നേറ്റം മന്ദഗതിയിലാക്കി. ശ്രീനഗർ സംരക്ഷിക്കാനും കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാകാതെ സംരക്ഷിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞത് 24-കാരനായ ആ മേജറിൻ്റെ പോരാട്ടവീര്യം കാരണമാണ്. രാഷ്ട്രം അദ്ദേഹത്തിന് പരംവീര ചക്രം നൽകി ആദരിച്ചു, ഏറ്റവും ഉന്നതമായ സൈനിക ബഹുമതി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും സൈന്യത്തിന് വീണ്ടെടുക്കാനായത്. വികൃതമായിരുന്നു ആ ശരീരം. സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത്രയേറെ വികൃതമാക്കപ്പെട്ടിരുന്നു. നെഞ്ചിനോട് ചേർത്ത് വച്ചിരുന്ന ഭഗവത്ഗീതയുടെ 4-5 പേജുകളും പിന്നെ പിസ്റ്റളിൻ്റെ തോലുറയുമായിരുന്നു അദ്ദേഹത്തെ തിരിച്ചറിയാൻ സഹായിച്ച തെളിവുകൾ. ആ ധീര സൈനികൻ്റെ ബലിദാനത്തെ പോലും മറന്നുകൊണ്ടാണ് കെ ടി ജലീൽ, നിങ്ങൾ വളരെ ലളിതമായി പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട ആസാദ് കാശ്മീർ എന്ന ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞത്. ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ജമ്മുവും ലഡാക്കുമൊക്കെ നിലനിന്നത് ആ ധീര ബലിദാനം കാരണമാണ്. ഇല്ലെങ്കിൽ മുഴുവൻ ഇൻവേർട്ടഡ് കോമയിലെ ആസാദ് കാശ്മീർ ആയേനെ. ആസാദ് കാശ്മീർ ഉണ്ടാക്കിയ പാക് ഭീകരർ അതിന് വിലയായി എടുത്തത് രജൌറിയിലും മിർപൂരിലും കൂടി മാത്രം 19,000 ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും അവരുടെ സ്ത്രീകളുടെയും ജീവനായിരുന്നു. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ടെന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോകരുത്. അങ്ങനെ വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല, അതൊന്നും മറക്കാനുള്ളതുമല്ല, പൊറുക്കാനുള്ളതുമല്ല. ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തന്നെ തുടരും. അങ്ങനെ അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകും, ഒപ്പം മനസ്സുള്ളവരും. ജലീൽ എന്തായാലും സ്ഥലം കണ്ട് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയത് നന്നായി. ഇല്ലെങ്കിൽ വെറുതെ രാഷ്ട്രീയ റൈഫിൾസിന് പണിയുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ഇത് ആരെഴുതിയ കുറിപ്പാണോ, ഏത് ഭാഗത്തു നിന്ന് വന്ന കുറിപ്പാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും രാഷ്ട്രസ്നേഹം തുടിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാശ്മീരിൻ്റെ ഒരു ചരിത്രമൊക്കെ വളരെ വിശദമായി പ്രതിപാദിപ്പിക്കുന്ന, അതിലേറെ സോമനാഥ ശർമ്മ എന്ന ഇന്ത്യൻ ധീരജവാൻ്റെ ബലിദാനത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഒന്നടങ്കം വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ട്രെൻഡിങ്, മലയാളത്തിലുള്ള ഒരു ട്രെൻഡിങ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ പ്രചാരത്തിൽ ഇരിക്കുന്ന ഒരു, ഏറെ എല്ലാ പേരും തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമായി.